ഹലോ വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ഫിൻസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിക്ലിയഡിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ കളക്ഷനിലുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിക്ലിഡാണ് ക്യൂബൻ സിക്ലിഡ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മോൺസ്റ്റർ ഫിഷ് കീപ്പിങ്ങിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിക്ലിഡ് വെറൈറ്റിയാണ് ഈ ക്യൂബൻ സിക്ലിഡ് എന്ന് പറയുന്നൊരു ഫിഷ് കണ്ടില്ലേ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം അതൊരു സ്റ്റണ്ണിങ് ലുക്കാണ് അത് ഇത് ക്യൂബ ആണ് ഇതിൻ്റെ ഒരു നേറ്റീവ് പ്ലേസ് അതുകൊണ്ടാണ് ഇതിന് ക്യൂബൻ സിക്ലിഡ് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് ഇതേ സെയിം ടൈപ്പ് ജാഗ്വാർ സിക്ലിഡ് എന്ന് പറഞ്ഞൊരു ഫിഷ് കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല ഇത് രണ്ടും തമ്മിൽ ചില സമയത്ത് നമുക്ക് മാറിപ്പോവും അത്രയും സിമിലാരിറ്റിയാണ് രണ്ട് ഫിഷുകളും തമ്മിൽ എന്നാൽ രണ്ട് സെപ്പറേറ്റ് വെറൈറ്റിയാണ് ഇത് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ക്യൂബൻ സിക്ലിഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം നാൻഡോപ്സിസ് ടെട്രാകാന്തസ് എന്നാണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് നല്ല സ്റ്റണ്ണിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല ബ്രൈറ്റ്ലി കളേർഡ് എന്ന് വേണേൽ നമുക്ക് പറയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടെ പിന്നെ നമ്മുടെ ടാങ്ക് എത്ര വലുതാണോ അത്രയും പെട്ടെന്ന് ഇവർ വളരും കാരണം ഇവർ ഈ ക്യൂബ എന്ന് പറഞ്ഞ കൺട്രിയിൽ ഇവരെ വൈൽഡിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഡെൻസ്ലി വെജിറ്റേറ്റഡ് ആയിട്ടുള്ള തടാകങ്ങളിലൊക്കെയാണ് ഈ ഒരു ഫിഷ് നന്നായിട്ട് വളരുന്നത് അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ നമ്മുടെ ടാങ്കിനകത്ത് നന്നായിട്ട് പ്ലാന്റ്സും ഹൈഡിങ് സ്പേസസ് കല്ലും അങ്ങനെയുള്ള മര ഡ്രിഫ്റ്റ് വുഡും എല്ലാം കൂടെ വെച്ച് കൊടുക്കാമെങ്കിൽ വളരെ നല്ലതാണ് ആ ഒരു അഗ്രസീവ്നെസ്സും അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആ ഒരു മോൺസ്റ്റർ ഫിഷ് കീപ്പിങ്ങിൽ ഈ ഒരു സിക്ലിഡ് വെറൈറ്റിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഗ്രസീവ്നെസ് തന്നെയാണ് ആ സ്പോണിങ് പീരിയഡിൽ ആ ഒരു ബ്രീഡിങ് ടൈമിലാണ് ഇത് വളരെ അഗ്രസീവ് ആവുന്നത് നമുക്കൊന്നും കൈ അക്വേറിയത്തിൻ്റെ സൈഡിലേക്ക് കൈ പോകുമ്പോഴേക്ക് തന്നെ ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരും അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഫിഷിന് ഇതിനെ വളർത്താൻ വളരെ ഈസിയാണ് കാരണം ഇതിൻ്റെ വാട്ടർ കണ്ടീഷൻസിന് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഏഞ്ചലിനോ ഡിസ്കസിനോ ഒന്നും വളർത്തുന്ന ബുദ്ധിമുട്ട് ഇതിനില്ല ഇതിന് ജസ്റ്റ് pH 7-8 ഉണ്ടായാൽ മതി പിന്നെ ഒരു അറൗണ്ട് 28-29 degrees ടെമ്പറേച്ചർ പിന്നെ ഇതിൻ്റെ ആണ് പെണ്ണിനെ സെപ്പറേറ്റ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് ഈ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് തിരിച്ചറിയാമെന്നാണ് പക്ഷേ ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു പ്രായപൂർത്തിയാകുന്ന സമയത്ത് തന്നെ ആണിനേക്കാളും ഒരു 1-2 inches ചെറുതാണ് പെണ്ണ് പിന്നെ ആണ് കൂടുതൽ അഗ്രസീവ് ആയിരിക്കും നോർമലി സ്പോണിങ് ടൈം ആയി കഴിഞ്ഞാൽ പെണ്ണാണ് കൂടുതൽ അഗ്രസീവ് ആവുന്നത് ആണ് അത്രയും അഗ്രസീവ് അല്ല ആ സമയത്ത് ആണ് കുട്ടികളെ കെയർ ചെയ്യുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്ന ആ ഒരു ടൈം ആയിരിക്കും ആ ഒരു ശ്രദ്ധയിലായിരിക്കും ആണ് എപ്പോഴും ഉണ്ടാകുന്നത് എന്നാൽ പെണ്ണിന് ആ ഭയങ്കര ഒരു അഗ്രസീവ് ക്യാരക്ടർ കൂടി വരും ആ സമയത്ത് പിന്നെ ബ്രീഡ് ചെയ്യാൻ ഇത് വളരെ ഈസിയാണ് കാരണം ഒരു ബ്രീഡിംഗ് പെയർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ടാങ്ക് ഒരു മോർ ദാൻ 60 gallon വാട്ടറുള്ള ഒരു ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്നെ നിലത്ത് നല്ലൊരു ഒരു സ്പേസ് അവരെന്നെ ഒന്ന് കണ്ടുപിടിച്ച് ഇതിൻ്റെ ടാങ്കിൽ നിറയെ ഗ്രേവലൊക്കെ ഇട്ട് കൊടുക്കണം ആ ഗ്രേവലിനകത്ത് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇത് കംപ്ലീറ്റ് എഗ്ഗ് ചെയ്യുന്നത് ഒരു 2000 എഗ്ഗൊക്കെ എൻ്റെ ടാങ്കിൽ ഉണ്ടായിരുന്നു അതിലൊരു 1500-1750 ബേബീസ് വരെ അറ്റ് എ ടൈമിലുണ്ട് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുഞ്ഞുങ്ങളുണ്ടായാലും നമുക്ക് ഒന്നുപോലും നഷ്ടപ്പെടാതെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും ഫസ്റ്റ്ലി നമ്മൾ ഇതാണ് കൊടുക്കുന്നത് നമ്മുടെ ബ്രൈൻ ഷ്രിമ്പാണ് കൊടുക്കുന്നത് പിന്നെ മോയിന അതുപോലെ ഡാഫ്നിയ ഏതും ലൈഫ് ഫുഡ് കൊടുത്താലും ഇത് വളരെ ഈസി ആയിട്ട് കഴിച്ചോളും അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഒരു ഫിഷ് കൂടിയാണ് ഈ ഒരു ക്യൂബൻ സിക്ലിഡ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 5 days ഇത് വിരിയാൻ തുടങ്ങും ഈ വിരിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് ഈ തള്ളമീൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം വായിലേക്ക് എടുക്കും നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് ഇതിനെ കഴിക്കുവാണെന്നാണ് പക്ഷെ അല്ല കുഞ്ഞുങ്ങളെല്ലാം ഇത് വായിലേക്ക് എടുത്തിട്ട് ആ ഒരു കേവ് പോലെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടാങ്കിനകത്ത് ഒരു റോക്ക് ഉണ്ടായിരുന്നു ആ റോക്കിന്റെ പിന്നിൽ കൊണ്ടുപോയി ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാണ് ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കുവാണ് നമ്മൾ നോക്കുമ്പോഴേക്ക് ഇത് ഓടി വന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിഷിനെ ബ്രീഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളും വളർന്നു കിട്ടി ആ ഒരു സമയം ആയപ്പോഴേക്ക് തന്നെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ മാറ്റി വിതിൻ 2 weeks വീണ്ടും ഇത് എഗ്ഗ് ചെയ്യേണ്ട ഒരു പ്ലാനൊക്കെ കണ്ടു തുടങ്ങി ഞാൻ ഇതിനെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രീഡിംഗ് ടാങ്ക് ഒരു അറൌണ്ട് 50 gallon ഉള്ള ഒരു ബ്രീഡിംഗ് ടാങ്ക് സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് മാറ്റി അതിന് 2 days വീണ്ടും എഗ്ഗ് ചെയ്തു ഞാനൊരു ഒരു മണ്ണിൻ്റെ മീൻസ് ഒരു സെറാമിക് പാത്രം വെച്ച് കൊടുക്കുക ചെയ്തത് അതിനകത്താണ് എഗ്ഗ് ചെയ്തത് അതിനകത്തും കണ്ടില്ല നിറയെ മോർ ദാൻ 2000 എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ ഈ ഒരു ഫിഷിനെ വളർത്തുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ വളരെയധികം കുഞ്ഞുങ്ങൾ കിട്ടും നമുക്ക് എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി വളരെ കുറവാണ് അധികമൊന്നും നമുക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല നല്ല കെയർഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വളരും
ഈ ബ്രീഡിംഗ് ടാങ്ക് വലുപ്പം കൂടി കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിലെ വാട്ടർ ചേഞ്ച് ആണ്. കാരണം എൻ്റെ ആദ്യം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇത് മോർ ദാൻ 190 ഗാലൺ, അറൌണ്ട് 200 ഗാലൺ കമ്മ്യൂണിറ്റി ടാങ്ക് ആയിരുന്നു. 2 മീറ്റർ ലെങ്ത്തും 60x60 ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ടാങ്കിലാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. അതിലാണ് ഒരു ദിവസം സഡൻലി ഇവരങ്ങ് എഗ് ചെയ്ത് ബാക്കി മീനുകളെയൊക്കെ മാറ്റി. പിന്നെ ഈ വെള്ളം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഹാഫ് വെള്ളം കളഞ്ഞു. പക്ഷേ എന്നിട്ടും ടാങ്ക് ക്ലീനിങ് ഒരു വലിയ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ടാങ്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൈ കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോഴേക്ക് ഇത് ചാടി വന്ന് അറ്റാക്ക് ചെയ്യും. ഏഞ്ചൽ കയ്യിൽ കടിക്കും പോലെയല്ല, ഈ ക്യൂബൻ സിക്ലിഡ് കയ്യിൽ കടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. അവിടെ 2-3 തവണ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പല്ല് കൊണ്ടതാണ്. നല്ല പല്ല്, ഷാർപ്പ് പല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്യൂബൻ സിക്ലിഡിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സിക്ലിഡ് വെറൈറ്റി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ സിക്ലിഡ്സിനെ വളർത്തി ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിക്ലിഡ് വെറൈറ്റിയാണിത്. കാരണം വളർത്താൻ വളരെ എളുപ്പമാണ്, വാട്ടർ കണ്ടീഷൻസ് പ്രശ്നമല്ല, ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരേ സമയം ഉണ്ടാവും. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇവർ, എവറി 3 മന്ത്സ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫിഷാണിത്. അപ്പോൾ ക്യൂബൻ സിക്ലിഡിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനിയും വേറെ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് കണ്ടുമുട്ടാന്നുള്ള പ്രതീക്ഷയിൽ ബൈ ബൈ.